എൻ്റെ ഒരു സംശയം, ഗവർണറുടെ പ്രീതി നഷ്ടപ്പെട്ട ധനമന്ത്രി കെ എൻ ബാലഗോപാൽ ഇനി എങ്ങനെ മന്ത്രിസഭയിൽ തുടരുമെന്നാണ്. രാജ്യത്ത് ഇന്നേ വരെ കേട്ടുകേൾവിയില്ലാത്ത നടപടിയാണ് ഗവർണർ കൈക്കൊണ്ടിരിക്കുന്നത്. ബാലഗോപാലിനെ ഗവർണർ ലക്ഷ്യമിട്ടത് സർക്കാരിന് ഷോക്ക് ട്രീറ്റ്മെൻറ്റ് നൽകുക എന്ന ലക്ഷ്യത്തോടെ മാത്രമാണ്, അതുമാത്രമാണ്. എന്നാൽ പ്രീതി പിൻവലിച്ചെന്ന ഗവർണറുടെ നിലപാട് നിയമപരമായി നിലനിൽക്കുന്നതാണോ എന്ന വലിയ നിയമ പോരാട്ടത്തിനാണ് ഇത് വഴി തുറന്നത്. ഒരു മുഖ്യമന്ത്രിയുടെ ഉപദേശമില്ലാതെ ഗവർണർക്ക് മന്ത്രിമാരെ പിൻവലിക്കാനാകുമോ എന്ന ചോദ്യമാണ് കേരളം ചർച്ച ചെയ്തത്. ആവില്ലെന്നാണ് ഭൂരിപക്ഷ നിയമ വിദഗ്ധരും ചൂണ്ടിക്കാട്ടുന്നത്. മന്ത്രിസഭ നിയമസഭയോടാണ് ഉത്തരവാദിത്തപ്പെട്ടിരിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം മാത്രമേ മന്ത്രിയെ മാറ്റാൻ കഴിയൂ. അതല്ലാതെ ഗവർണർക്ക് രാഷ്ട്രീയമായതോ വ്യക്തിപരമായതോ ആയ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടി ഒരു മന്ത്രിയെ പിൻവലിക്കാനാവില്ല. അത് ജനാധിപത്യപരമായി തിരഞ്ഞെടുക്കപ്പെട്ട ഒരു സർക്കാരിനെ അട്ടിമറിക്കലിന് തുല്യമാണെന്നാണ് നിയമവിദഗ്ധർ പറയുന്നത്. എന്നാൽ ഭരണഘടന 356 അനുച്ഛേദപ്രകാരം സർക്കാരുകളെ പിരിച്ചുവിടാൻ ഗവർണർക്ക് രാഷ്ട്രപതിയോട് ശുപാർശ ചെയ്യാൻ അധികാരമുണ്ട്. എന്നാൽ രാഷ്ട്രപതിയാണ് ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനമെടുക്കേണ്ടത്. ഭരണഘടനാപരമായ ചുമതലകൾ നിർവഹിക്കുന്നതിൽ തനിക്ക് തടസ്സമുണ്ടാകുമെന്ന കാരണമാണ് അപ്രീതിക്ക് കാരണമായി ഗവർണർ ചൂണ്ടിക്കാട്ടുന്നത്. പ്രീതി നഷ്ടമായാൽ മന്ത്രിപദവി പിൻവലിക്കാൻ നിയമാധികാരിയായ ഗവർണർക്ക് ഭരണഘടനാപരമായ അധികാരമുണ്ടെന്നാണ് രാജ്ഭവൻ വ്യക്തമാക്കുന്നത്. മന്ത്രിമാരെ പിൻവലിക്കാനുള്ള പ്രീതി നഷ്ടമാകലിന് ഭരണഘടനാ വ്യാഖ്യാനങ്ങൾ നൽകുന്നില്ല. ഭരണഘടനയുടെ 163 164 അനുച്ഛേദങ്ങളിൽ ഗവർണർക്കുള്ള അധികാരം ചൂണ്ടിക്കാട്ടിയാണ് ഗവർണറുടെ ഈ മുന്നറിയിപ്പ്. 164 പ്രകാരം മുഖ്യമന്ത്രിയെ ഗവർണർ നിയമിക്കുകയും മറ്റു മന്ത്രിമാരെ മുഖ്യമന്ത്രിയുടെ ഉപദേശപ്രകാരം ഗവർണർ നിയമിക്കുകയും വേണം. ഗവർണറുടെ പ്രീതി ഉള്ളിടത്തോളം കാലം മന്ത്രിമാർക്ക് പദവിയിൽ തുടരാം. 163 പ്രകാരം ഗവർണറെ ചുമതലകൾ നിർവഹിക്കുന്നതിൽ സഹായിക്കാനും ഉപദേശിക്കാനും മുഖ്യമന്ത്രി തലവനായി മന്ത്രിസഭയുണ്ടാവണം. ഭരണഘടനാപരമായ വിഷയങ്ങളിൽ ഗവർണറുടെ വിവേചനം ഉപയോഗിച്ചെടുക്കുന്ന തീരുമാനം അന്തിമമായിരിക്കും. വിവേചനാധികാരം ഉപയോഗിച്ചെന്നോ ഇല്ലെന്നോ ഉള്ള കാരണത്താൽ ഗവർണറുടെ നടപടികളുടെ സാധുത ചോദ്യം ചെയ്യപ്പെടാൻ പാടില്ല. മന്ത്രിമാർ ഗവർണർക്ക് നൽകിയ ഉപദേശങ്ങളൊന്നും കോടതിയിൽ വിചാരണ ചെയ്യപ്പെടാൻ പാടില്ല. ഗവർണറുടെ പ്രീതി ഉള്ളിടത്തോളം മന്ത്രിമാർക്ക് പദവിയിൽ തുടരാമെന്നാണ് ഭരണഘടനയിലുള്ളത്. അതേസമയം ഗവർണറുടെ പ്രീതിയിൽ തുടരുന്ന മന്ത്രിയെ പിൻവലിക്കാൻ ഗവർണർക്ക് അധികാരമുണ്ടെന്ന് പറയുന്നവരുമുണ്ട്. നിയമനാധികാരിയായ ഗവർണർക്ക് മന്ത്രിയെ നീക്കം ചെയ്യാനാവുമെന്നും അവർ പറയുന്നു. ഭരണഘടനാപരമായ ചുമതലകൾ നിർവഹിക്കുന്നതിന് തടസ്സം എന്നത് മതിയായ കാരണമെന്നാണ് ഇക്കൂട്ടർ പറയുന്നത്. അത് കൂടുതലും സംഘപരിവാർ കക്ഷികളാണ് പറയുന്നത്. സംസ്ഥാനത്തിൻ്റെ ഭരണത്തലവനും ഒന്നാം പൗരനുമായ ഗവർണർക്കിതിന് ഭരണഘടനാപരമായ അധികാരമുണ്ടെന്ന വാദവും അവർ മുന്നോട്ട് വയ്ക്കുന്നു. വിവേചനാധികാരം ഉപയോഗിച്ച് മന്ത്രിയെ പിൻവലിച്ചാൽ ഗവർണർക്കെതിരെ കേസിന് പോവാൻ സർക്കാരിന് കഴിയില്ലെന്നാണ് ഇവർ ചൂണ്ടിക്കാട്ടുന്നത്. ഇത് സംഘപരിവാറിൻ്റെ ശബ്ദമാണ്. കാരണം അവരുടെ ആളാണല്ലോ ഗവർണർ, അവരുടെ ഉപദേശത്തിലാണല്ലോ ഇതെല്ലാം ഗവർണർ ചെയ്യുന്നത്. അപ്പോൾ പിന്നെ ഗവർണർക്ക് അനുകൂലമായിട്ടല്ലേ അവർ പറയൂ, അതല്ലേ അവർ നിൽക്കൂ. അവരുടെ തിരക്കഥ ഗവർണർ നടപ്പാക്കുന്നു, അത്ര തന്നെ.